മണ്ണൂർ പോന്നാശ്ശേരി റോഡ് വികസനം തുടങ്ങി. ഉദ്ഘാടനം ചെയ്തത് മന്ത്രി ജി സുധാകരൻ. 23 കോടി ചെലവിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. കാലങ്ങളുടെ കാത്തിരിപ്പ് യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ. കിഫ്ബിയുടെ 2016-17 പദ്ധതിയുടെ ഭാഗമായാണ് മണ്ണൂർ പോന്നാശ്ശേരി റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി തകർന്ന തരിപ്പണമായി സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്ന മണ്ണൂർ പോന്നാശ്ശേരി റോഡിനെ കുറിച്ച് നിരവധി ആക്ഷേപങ്ങളാണ് ഉയർന്നതും ഇത്തരം ആക്ഷേപങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പെരുമ്പാവൂർ MLA ഇടപെടൽ മൂലം മണ്ണൂർ പോന്നാശ്ശേരി റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ സാധ്യമായതും. 23.25 കോടി രൂപ ചെലവഴിച്ചാണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ വച്ച് പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു. മറ്റെല്ലാ സൗകര്യങ്ങളുണ്ടായാലും യാത്രാ സൗകര്യങ്ങളും സുരക്ഷിതമായിട്ടുള്ള സംവിധാനങ്ങളും ഇല്ലെങ്കിൽ സാമൂഹ്യ ജീവിതം വളരെ ബുദ്ധിമുട്ടായിട്ട് തീരും എന്നുള്ളതാണ് ആധുനിക കാലത്ത് യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യം. അങ്ങനെയാണ് എല്ലാ പ്രദേശങ്ങളിലും പുതിയ റോഡുകൾക്കും പാലങ്ങൾക്കും വലിയ തരത്തിലുള്ള ഒരു ആവശ്യമാണ് വരുന്നത്. അതിന് ഏതെങ്കിലും ഒരു മണ്ഡലത്തെയോ കുറേ മണ്ഡലങ്ങളെയോ അല്ലെങ്കിൽ കുറേ പഞ്ചായത്തുകളെയോ മാത്രം തിരഞ്ഞെടുത്താൽ പോരാ. ഭരിക്കുന്നവരുടെ കക്ഷിയിൽപ്പെട്ട MLA മാരുടെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയോ പ്രദേശം മാത്രം വികസിപ്പിച്ചാൽ പോരാ, കേരളം മൊത്തം വികസിക്കണം. വെങ്ങോലക്കവലയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി MLA അധ്യക്ഷനായി, കുന്നത്തുനാട് MLA VP സജീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി, മുൻ നിയമസഭാ സ്പീക്കർ PP തങ്കച്ചൻ മുഖ്യ അതിഥിയായി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോളി ബേബി, ജോർജ് ഇടപ്പരത്തി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുംതാസ് ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോജി ജേക്കബ്, നഗീന ഹാഷിം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ ലജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PA മുക്താർ, ജോയി മടത്തിൽ, റഹ്മ ജലാൽ, ശൈലജ കെ പിള്ള, K അശോകൻ, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകരായ PM സലീം, S ഷറഫ് തുടങ്ങിയവരും സംസാരിച്ചു. മണ്ണൂർ പോന്നാശ്ശേരി റോഡ് ഈ നിയോജകമണ്ഡലത്തിലെ മാത്രമല്ല സമീപ മണ്ഡലങ്ങളിലെയും ആളുകൾ ഏറ്റവും കൂടുതൽ ഒരു ബൈപ്പാസ് പോലെ ആശ്രയിക്കുന്ന ഒരു റോഡാണ്. പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് റോഡുകൾ കുറവാണ് എന്നുള്ളതാണ്. പുതിയ റോഡുകളുടെ നിർമ്മാണം അധികം പുരോഗമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനൊരു ശാശ്വത പരിഹാരം വേണമെങ്കിൽ പെരുമ്പാവൂരിൽ ഒരു ബൈപ്പാസ് ഉടൻ നിർമ്മിച്ചേ പറ്റൂ. എനിക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഞാൻ MLA ആയതിനു ശേഷം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചതെല്ലാം അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്ന് അഭിമാനപുരസ്സരം ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. അങ്ങനെ നിരവധി അനവധി വികസന കാര്യങ്ങളിൽ നമ്മൾ കൊടുത്ത കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ പോസിറ്റീവായി മറുപടി നൽകി ആ പ്രോജക്റ്റുകളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.